got some nice long hair, and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Just wanna get her all alone on a mattress. പ്രിയ കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം കാണുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ എസ് എസ് സി ഗ്രൂപ്പുകളിലേക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഈ ചാനൽ എത്തുക എന്നാണ് പറയുന്നത്. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂട്ടുകാരെ, ഈ ചാപ്റ്ററിൽ ആകെ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫാക്ടേഴ്സും ഒന്ന് സൊല്യൂഷൻസും, അഥവാ ഘടകങ്ങളും പരിഹാരങ്ങളും. അപ്പം ഈ ഒരു ചോദ്യം നോക്കുക, ഇവിടെ ഒന്ന് നോക്കുക. x-1 x-2 ഫാക്ടർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് -1 നേരെ ഓപ്പോസിറ്റ് +1, -2 നേരെ ഓപ്പോസിറ്റ് +2. ഇത് രണ്ടും പരിഹാരങ്ങളാണ് അഥവാ സൊല്യൂഷൻസ് ആണ്. ഇനി ഇത് രണ്ടും പരിഹാരങ്ങളാണ് അഥവാ സൊല്യൂഷൻസ് ആണെങ്കിൽ p(1) = 0 ആയിരിക്കും. ആണെങ്കിൽ സൊല്യൂഷൻസ് അഥവാ പരിഹാരമാണെങ്കിൽ 0 ആയിരിക്കും. അതേപോലെ p(2) = എന്തായിരിക്കും? 0 ആയിരിക്കും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ x+3 × x-4 ആണെങ്കിൽ +3 ഓപ്പോസിറ്റ് -3, -4 ഓപ്പോസിറ്റ് +4. ഇത് രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങളായിരിക്കും. അതേപോലെ p(-3) = 0 ആയിരിക്കും. p(4) = എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർത്ത് വെക്കുക. ഇനി -2, 3 സൊല്യൂഷൻസ് ആണ് അഥവാ പരിഹാരമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് x+2 × x-3 ആണ്. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് -2 × +2 കൊടുക്കുക. എക്സ് കൊടുക്കുക, +2 കൊടുക്കുക, +3 ആണ് -3 കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൽ നിന്ന് p(-2) = 0, p(3) = 0. ഓക്കെ കൂട്ടുകാരെ, നന്നായി ശ്രദ്ധിക്കുക. ഇനി p(-2) = 0 എന്നിട്ടുണ്ട്, p(4) = 0 ആണെങ്കിൽ നമുക്കറിയാം -2 ഉം 4 ഉം എന്താണ്? സൊല്യൂഷൻസ് ആണ് അഥവാ പരിഹാരങ്ങളാണ്. -2 ആണെങ്കിൽ x+2 × x-4. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ടേബിള് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ 30% പഠിച്ചു കഴിഞ്ഞു. ആകെ ഈ ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, ഫാക്ടറും സൊല്യൂഷൻസ് അതാ ഘടകങ്ങളും പരിഹാരങ്ങളും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരെ, ഒരു ചോദ്യമാണ്, x²-2² ഇത് സെക്കൻഡ് ഡിഗ്രിയാണ് അഥവാ രണ്ടാം കൃതിയാണ് അല്ലേ. ഇതിനെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് a²-b² ആണ്. നമുക്കറിയാം a²-b² എന്ന് പറഞ്ഞാൽ a+b × a-b ആണ് അല്ലേ. a+b × a-b. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എക്സും ബീൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ ഇത് നമുക്ക് x+2 × x-2 എന്ന് എഴുതാം. ഇത്ര എഴുതാ 2 മാർക്കാണ്. ഓക്കെ, ഈ ചോദ്യം തന്നെ ചിലപ്പോൾ എന്താവാം, x²-4 എന്നും പറഞ്ഞു വരാം. നമുക്കറിയാം 2² എന്നാൽ 4 ആണ്. അപ്പോൾ x²-4 നമുക്ക് റീറൈറ്റ് എഴുതിയാൽ എന്ത് കിട്ടും? x²-2² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? x+2 × x-2 ആണ്. ഇനി അടുത്തത് x²-16 ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഇതിനാദ്യം എന്ത് ചെയ്താം? x²-4² എന്ന് എഴുതാം. ഓക്കെ, x²-4² ആണെങ്കിൽ നമുക്കറിയാം x+4 × x-4 ആണ് ഇതിൻ്റെ ഘടകങ്ങൾ അഥവാ പരിഹാരങ്ങൾ, സോറി ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് പരിഹാരങ്ങളാണ്, സൊല്യൂഷൻ ഇതാണ് ഘടകങ്ങളാണെങ്കിൽ, സോറി ഘടകങ്ങളാണ് അഥവാ ഫാക്ടേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് -4,4 ആയിരിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതോടെയും ചോദിക്കാം. ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങളുടെ ഈ വർഷം മോഡൽ എക്സാമിന് ചോദിച്ചത്. x²-16 രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഘടകങ്ങളാക്കി എഴുതുക, അഥവാ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക, ഗുണനഫലമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ x²-16 ഉത്തരത്തിലാണ് x+4 × x-4 ആണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ. ഇനി ഇതേ ഐഡിയ വെച്ച്, ഇതേ ആശയം ഉപയോഗിച്ച് നമ്മൾ അടുത്തൊരു പ്രോബ്ലം ചെയ്യാണ്. അതോടെ ഈ ഭാഗം നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കും. ഒരു ചോദ്യം, p(x)= x²-7x+14. ഇങ്ങനൊരു ചോദ്യം തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് ആദ്യം കാണാൻ പറയുന്നത് p(2) എത്രാന്ന് ചോദിക്കും, അല്ലെ p(3) എത്രാന്ന് ചോദിക്കും. ഒരു മാർക്കിൻ്റെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒരു ചോദ്യമാണ് p(3) എത്രാന്നുള്ളത്. നമുക്ക് ആ 3 കാണാം. നേരിട്ട് p(3) ചോദിച്ചാൽ നമുക്കറിയാം x സ്ഥാനത്ത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഈ x സ്ഥാനത്ത് 3 കൊടുക്കാം. അപ്പോൾ 3² − 7 × 3 + 14. നന്നായിട്ട് ശ്രദ്ധിക്കുക. x സ്ഥാനത്ത് 3 കൊടുത്താൽ 3² − 7 × 3 + 14. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. −7 × 3 പറഞ്ഞാൽ −21 ആണ്. +14. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 9, 9 ഉം 14. കൂട്ടാനുള്ളതൊക്കെ കൂട്ടുക, കുറയ്ക്കാനുള്ളതൊക്കെ കുറയ്ക്കുക. ഇവിടെ 2 എണ്ണമാണ് കൂട്ടാനുള്ളത്. കൂട്ടാൻ തന്നെ കറിയല്ല കേട്ടോ. 9 ഉം 14 എത്ര? 23 ആണ്. 23 ന് 21 കുറച്ച് എത്ര കിട്ടും?
രണ്ട് കിട്ടും. കൂട്ടുകാരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ പൂജ്യമാണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? ഇത് സൊല്യൂഷൻ ആണ് അഥവാ പരിഹാരമാണ്. എന്നാൽ ഇവിടെ പൂജ്യമല്ല കിട്ടിയത്, ഇത് സൊല്യൂഷനും അല്ല പരിഹാരവുമല്ല. അതുകൊണ്ട് എക്സ് മൈനസ് ത്രീ എന്തല്ല? ഘടകമല്ല അഥവാ ഫാക്ടർ അല്ല. ചിലപ്പോൾ പരീക്ഷ ചോദിക്കും എക്സ് മൈനസ് ത്രീ ഘടകമാണോ അഥവാ പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം എക്സ് മൈനസ് ത്രീ ഘടകമാണോ അഥവാ പരിഹാരമാണോ എന്ന് ഫാക്ടറാണോ എന്ന് പരിശോധിക്കാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പി ഓഫ് ത്രീ ചെയ്ത് നോക്കിയാൽ മതി. അത് പൂജ്യം കിട്ടുകയാണെങ്കിൽ ഘടകമാണ്, അല്ലെങ്കിൽ എന്തല്ല? ഘടകമല്ല. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ത്രീ എത്ര? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ത്രീ എത്ര? നമുക്കറിയാം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ഏഴ് എക്സ് പ്ലസ് 12 14. അതിൽ നിന്നും പി ഓഫ് ത്രീ കുറയ്ക്കുകയാണെങ്കിൽ, പി ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ 2 2 കുറച്ചു, ആ രണ്ട് ഇവിടെ എഴുതി. അപ്പോൾ 14 രണ്ട് കുറച്ച് എത്ര? എക്സ് സ്ക്വയർ മൈനസ് ഏഴ് എക്സ് പ്ലസ് 12. ഇതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരിക. ഇതിനും ഒരു മാർക്ക് ഉണ്ടാവും അല്ലെ, രണ്ട് മാർക്ക് ഉണ്ടാവും. കൂട്ടുകാരെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഈ ഒരു പോളിനോമിയലിനെ അതാ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ത്രീയെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ ചോദിക്കും. ആ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സായിട്ട് എഴുതാൻ ചോദിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 12 പി ഓഫ് എക്സ് മൈനസ് പി എഫ് ത്രീ എന്നത്, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് സംഖ്യ കൂട്ടിയാൽ, രണ്ട് നമ്പർ കൂട്ടിയാൽ, നന്നായിട്ട് ശ്രദ്ധിക്കുക, ഏതോ രണ്ട് നമ്പർ കൂട്ടിയാൽ ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എത്രയാണെന്ന് നോക്കുക, മൈനസ് 7. ആ മൈനസ് 7 നേരെ ഓപ്പോസിറ്റ് എടുക്കുക. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ട്, അത് കാണാത്ത ആളുകൾ പോയി കണ്ടാൽ മതി. അരമണിക്കൂറിലൊരു വീഡിയോ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു 7 എടുക്കുക. എക്സിൻ്റെ കൂടെ ഏതാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മൈനസ് 7 ആണ് പ്ലസ് 8, പ്ലസ് 7 ആണ് മൈനസ് 8. ഇനി അടുത്ത രണ്ട് നമ്പർ ഗുണിച്ചാൽ, അതേ രണ്ട് നമ്പർ ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള നമ്പർ എത്ര നോക്കുക, അത് അങ്ങനെ തന്നെ ഇതാ സൈന് മാറ്റരുത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഈ രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു നമ്പറുകളെ ജോഡികളുള്ളൂ, അത് 3,4. 3 + 4 7 3 × 4 12. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാകും ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത്, അത് കിട്ടാൻ ഇവിടെ നോക്കിയാൽ മതി. ഏതൊക്കെ നമ്പർ ഗുണിച്ചാലാ 12 കിട്ടാൻ നോക്കുക. നമുക്കറിയാം 1, 12 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും, 2, 6 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും, 3, 4 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അങ്ങനെ നമുക്ക് ഈ 3,4 കിട്ടും. ഓക്കെ, അത് രണ്ടും കൂട്ടിയാൽ 7. അപ്പം ഇത് പരിഹാരങ്ങളാണ് അഥവാ സൊല്യൂഷൻസ് ആണ്. അത് പരിഹാരങ്ങളാണെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4. ഇതാണ് നിങ്ങൾക്ക് രണ്ട് മാർക്കിന് ചോദിച്ച അടുത്ത സിമ്പിളായിട്ടുള്ള ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഞാനൊരു ഹോംവർക്കായിട്ട് തരികയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x + 8 എഴുതുക. ഒന്നാമത്തെ ചോദ്യം പി ഓഫ് 2 കാണുക. രണ്ടാമത്തെ ചോദ്യം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എഴുതുക. മൂന്നാമത്തെ ചോദ്യം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 രണ്ട് ഒന്നാം കൃതി അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അതായത് ഇതിൻ്റെ ആൻസറാണ് കേട്ടോ ഉദ്ദേശം, നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്താക്കുക, അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാരണം ഞാനിപ്പോൾ ബോർഡിലൊരു അവസ്ഥയിലല്ലത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താക്കിയത് ഈ രീതിയിൽ ഈ ഒരു വീഡിയോ പ്രധാനപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുക. നാളെ മുതൽ നിങ്ങൾ കൂടുതൽ വീഡിയോകൾ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഇപ്പോൾ തൽക്കാലത്ത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Thank you.